ലോഞ്ച് ചെയ്ത കാലം തൊട്ട് യുവാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും ഹരമായ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന് ഒരൊത്ത എതിരാളിയുമായിട്ടാണ് നമ്മുടെ ഹോണ്ട അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മൾ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത ഷോറൂമിലൊന്നും ബൈക്ക് അവൈലബിൾ അല്ല. അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു OMG വ്ളോഗ്സ്. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രേറ്റ് ടു ദി വീഡിയോ. ഹോണ്ട ഹൈനസ് CB350 എന്നാണ് ഈ ബൈക്കിന് ഹോണ്ട കൊടുത്തിരിക്കുന്ന നെയിം. അതുപോലെ തന്നെ ജാവ, ബെൻലി, റോയൽ എൻഫീൽഡ് ഈ ബ്രാൻഡിൻ്റെ ഒക്കെ 350-400 CC ബൈക്സുമായിട്ടാണ് ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ ഹൈനസ് കൊണ്ട്, ഹൈനസ് CB350 കൊണ്ട് ഹോണ്ട ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യമഹ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന XSR 155 ആ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 650 സെഗ്മെൻറ്റിലുള്ള ഇൻസെപ്റ്ററിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തോന്നും. അതുപോലെ തന്നെ എൻജിനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ക്ലാസിക് 350 ഒക്കെ ഒരു ലുക്ക് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു എൻജിൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 348.36 CC എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 5500 RPMൽ 20.8 HP പവറും 3000 RPMൽ 30 NM ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 5-speed ഗിയർ ബോക്സ് ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചിഷൻ BS6 എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും ഡ്യുവൽ ചാനൽ ABSഉം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററുമാണ്. പാതി ഡിജിറ്റലും പാതി അനലോഗുമായിട്ടാണ് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആവറേജ് ഫ്യുവൽ കൺസംപ്ഷനും അതുപോലെ തന്നെ കിലോമീറ്റർ ടു MG അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഹോണ്ട വേണ്ടി വരുന്ന നമ്മുടെ ബുള്ളറ്റിൻ്റെ വാഹനങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത തരം ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബുള്ളറ്റിന് നമുക്ക് അറിയാം ഒരു ഫ്യുവൽ ഗേജ് പോലും പ്രോപ്പറായിട്ടില്ല. അത് ബുള്ളറ്റിൻ്റെ ഒരു പോരായ്മയാണ്. അത് ഹോണ്ട ഇവിടെ നികത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ 100% പെർഫെക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സെഗ്മെൻറ്റിൽ. എല്ലോട്ടിൻ്റെ ഒരു എക്സോസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650 കൂട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ 166 mm ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1441 mm വീൽ ബേസും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ ഫ്യുവൽ ടാങ്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 15 L ആണ് ഫ്യുവൽ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 310 mm ഫ്രണ്ട് ഡിസ്കും അതുപോലെ തന്നെ റിയർ ഡിസ്ക് 240 mm റിയർ ഡിസ്കുമാണ് വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലേക്കും ഏറ്റവും നല്ല ഒരു ടയർ സൈസ് ഉള്ള ഒരു വാഹനമാണ് ഈ ഹൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ട് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 190-19, അതുപോലെ തന്നെ റിയർ സൈസ് നോക്കുകയാണെങ്കിൽ 130-70-18 ആണ് ആ ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ USD-fork അല്ല, സ്കോപ്പിക് സസ്പെൻഷൻ ആണ് ആ ഫ്രണ്ടിലെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയറിലെ ട്വിൻ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12-volt ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോണ് പ്രതീക്ഷിക്കാം. ഓവറോൾ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബുള്ളറ്റിനൊക്കെ ഒരു ഒത്ത എതിരാളി എന്ന് തന്നെ നമുക്ക് പറയാം. ബുള്ളറ്റിൻ്റെ അത്രയും വെയിറ്റും ഇല്ല, പക്ഷേ കാണാൻ നല്ല ലുക്കും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും ഒന്നും ഹോണ്ട ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 190,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൺ റോഡ് ഒരു 200,000 മുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസിക് 350 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൈനസ് CB350 കുറച്ചുകൂടെ പവറും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്പെക്ക് നോക്കുമ്പോൾ. അതുപോലെ എൻജിൻ പവറിൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാതെ പറയാൻ സാധിക്കത്തില്ല. നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂ വരുമ്പോൾ അത് ചെയ്യുന്നതായിരിക്കും. അത് പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളെക്കാട്ടിലും ഒരു പടി മുന്നിലാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി ലോഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ചെറിയൊരു സ്പെക്കും കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.